ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഫ്ലവർ ബാസ്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഓവണോ നോൺ സ്റ്റിക് പാനോ ഒന്നുമില്ലാണ്ട് ഒരു കുക്കറിൽ ഉണ്ടാക്കിയെടുത്തൊരു കേക്കാണിത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിതിന് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഈ ഒരു ഫ്ലവർ ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഞാൻ റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം മെൽറ്റായ ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. കൂടുതൽ കളർ ചേഞ്ച് ആകരുത്. ഒരു ലൈറ്റ് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ, കംപ്ലീറ്റ് മെൽറ്റായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അതേപോലെ തന്നെ ബട്ടറും മെൽറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഷുഗറിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ബട്ടർ കംപ്ലീറ്റ് മെൽറ്റായ ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട കുത്തും മിക്സ് ചെയ്യുന്ന സമയത്ത്, പക്ഷേ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. ഇങ്ങനെ നല്ലോണം ഒന്ന് ബോയിലായാലും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒന്ന് ഉറച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. കേക്ക് ഞാൻ മൂന്നിലേറെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ മിൽക്ക് മെയ്ഡും പാലും കൂടിയിട്ടുണ്ടാക്കിയ ഒരു സിറപ്പാണത് മിക്സ് ചെയ്തിട്ട്. അപ്പം അത് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക അത് വെച്ചിട്ട്. അപ്പോൾ മിൽക്ക് പാൽ ഒരു കപ്പ് നല്ലോണം തിളപ്പിച്ച ശേഷം അതിലേക്ക് അര കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് വെക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സോസ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. സോസ് ഇനി ചെറുതായിട്ടൊന്ന് കട്ടായി തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഓവർ ചൂടാക്കരുത്. ഓവർ ചൂടാക്കുമ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്കൊന്ന് ക്രം കോട്ടാണ് ചെയ്യേണ്ടത്. നല്ലോണം കവർ ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, ഒന്ന് 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. നല്ലോണം സെറ്റായ ശേഷം നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ കൊടുക്കുക. ഇത് ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ വരയ്ക്കുന്ന നോസിലാണ്. അത് വെച്ചിട്ട് നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ വെച്ച് വരച്ചു കൊടുക്കുക. ഇതൊക്കെ പിന്നെ ഓരോരുത്തർ ഇഷ്ടത്തിന് കേട്ടോ. നമുക്ക് ഡിസൈൻസൊക്കെ പല രീതിയിലും ബാസ്ക്കറ്റ് വരയ്ക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഇട്ടിരിക്കുന്ന സിറപ്പിൽ, അതായത് വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത സിറപ്പിൽ, നിങ്ങൾക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷനലാണ്. കാരണം അതൊക്കെ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് എസെൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മളെ കേക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓപ്ഷനലാണ്. അങ്ങനെ ഞാൻ ഫ്ലവർ ബാസ്ക്കറ്റ് ഡിസൈൻ വെച്ച ശേഷം നോർമൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട്, അതായത് റോസറ്റ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ നെയിൽ ഉണ്ടെങ്കിൽ മറ്റേ റോസ് വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യട്ടോ. അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.